നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആരംഭ ദിശയിൽ തന്നെ വളരെ നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് തത്വമയി ന്യൂസ്. ഈ കേസിൽ പിടിക്കപ്പെട്ട സ്വർണം എവിടെയാണ് പാക്ക് ചെയ്തത് എന്നതുൾപ്പെടെ എങ്ങനെ വന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ആദ്യമായി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച മാധ്യമവും തത്വമയി ന്യൂസാണ്. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പല വീഡിയോ സ്റ്റോറികളിലും പറഞ്ഞത്, ഈ കേസിൽ ഇതുവരെ രംഗത്തു വരാത്ത പല ആൾക്കാരും അണിയറയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട കേസിൽ സ്വപ്ന കൂടാതെ മറ്റൊരു സ്ത്രീ സാന്നിധ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്നും, വളരെ ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഒരു സ്ത്രീ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ഒരു സ്ത്രീ മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴെങ്കിലും, പ്രത്യേകിച്ച് കസ്റ്റംസിനെ സംബന്ധിച്ച് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് അവിടെയൊക്കെയാണ്. ഇതിൽ വളരെ ഹൈ പ്രൊഫൈലായ എം ശിവശങ്കറിനെയും അതേപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ചിലരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ചിലരെയൊക്കെ എന്തുകൊണ്ട് വിട്ടുകളയുന്നു എന്ന സംശയവും നമ്മൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിൽ സ്വപ്ന സുരേഷിന്റെ കോൾ റെക്കോർഡ്സിൽ തന്നെ വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. പക്ഷെ അതിന് ഒന്നും ഇതുവരെ മറുപടി വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിലെങ്കിലും ഇപ്പോൾ വ്യക്തത വരുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞ ഈ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ചാണ്. സ്വപ്ന സുരേഷിന്റെ കോൾ റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിലാണോ അതോ മറ്റ് അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമല്ലെങ്കിലും, ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച പുതിയ കുറ്റപത്രത്തിൽ, എം ശിവശങ്കറിനെ പ്രതി ചേർത്ത് സമർപ്പിച്ച പുതിയ കുറ്റപത്രത്തിൽ ഒരു പുതിയ പേരുകൂടി കടന്നു വന്നതായി ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീമതി റസിയുണ്ണി എന്നാണ് ആ പേര് എന്നാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. ഇഡിയുടെ റിപ്പോർട്ടിലും റസിയുണ്ണി എന്നുള്ള പേരാണ്. അതിൽ പലയിടത്തും SMT ശ്രീമതി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ഒരു സ്ത്രീ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ റസിയുണ്ണിയുടെ എന്താണ് റോള്, അവരാരാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇഡി പുറത്തു പറഞ്ഞിട്ടില്ല. അത് കൃത്യമായി ഇഡി ഉദ്യോഗസ്ഥന്മാർക്ക് ആ ആളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ സമയത്ത് അത് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ, കുറ്റപത്രത്തിൽ അത് കൊടുത്തിട്ടില്ല. കാരണം എം ശിവശങ്കറിനെ അല്ലാതെ തന്നെ കുരുക്കാനുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ ഇഡിയുടെ കയ്യിലുണ്ട്. പക്ഷേ പുതിയ ആൾക്കാരെ, എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഇപ്പോഴും കർട്ടനു പിന്നിൽ തന്നെ ഈ അന്വേഷണ ഏജൻസികൾ നിർത്തുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഞങ്ങൾ ഇതിപ്പോൾ പറയാൻ മറ്റൊരു പ്രധാന കാരണമുണ്ട്. ഈ റസിയുണ്ണി ഒരു സ്ത്രീയാണെങ്കിൽ സ്വപ്നയുടെ കോൾ റെക്കോർഡ്സിലും ഇതുപോലെ ഒരു സ്ത്രീയുണ്ട്. മദർ എന്ന പേരിലാണ് സ്വപ്ന ആ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. അത് ഈ കോൾ റെക്കോർഡ്സ് ഇപ്പോൾ പല മാധ്യമങ്ങളുടെ കയ്യിലുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ട്. മദർ എന്ന പേരിലാണ് ഈ ഒരു നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ അമ്മയാണ് എന്ന് തന്നെയായിരിക്കും എല്ലാവരും കരുതുക. ഞാനും ഒക്കെ അങ്ങനെയാണ് കരുതിയത്. പക്ഷേ ആ കോൾ റെക്കോർഡ്സ് ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ചില പൊരുത്തക്കേടുകൾ, ചില പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട്. അത് പ്രേക്ഷകരുമായി ഇന്നൊന്ന് പങ്കുവെക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം, ഈ മദർ തന്നെയാണോ ഈ റസിയുണ്ണി എന്നാണ്. ഇത് തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ്. ഈ കോൾ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, June 30 ഇത് ബ്ലോക്ക് ആയത്. സ്വർണം കള്ളക്കടത്ത്, സ്വർണം നയതന്ത്ര പാഴ്സലിൽ വന്ന സ്വർണം തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വച്ച വിവരമൊക്കെ പുറത്തു വരുന്നത് June 30. ഈ June 30 മുമ്പുള്ള കുറേ ദിവസങ്ങളിൽ കുറേ കോളുകൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഇത് വാട്സാപ്പ് കോളുകളും വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് വാട്സാപ്പ് കോളുകളുടെ കാര്യങ്ങൾ നമുക്കിപ്പോഴും അറിയില്ല. പക്ഷെ അല്ലാതെയുള്ള കോൾ റെക്കോർഡ്സാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഈ കോൾ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് ഒരു കോൾ മാത്രം, അത് നിരവധി കോളുകൾ അങ്ങനെയുണ്ട്, ഈ മദർ എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു കോള് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കാം. അത് 23/6 നടന്ന ഒരു സംഭാഷണമാണ്. വളരെ രസകരമാണ്. അത് വളരെ കൃത്യമായി നിങ്ങളൊന്ന് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതുമാണ്. 23/6 ഈ മദർ എന്ന നമ്പറിലേക്ക് സ്വപ്ന സുരേഷ് വിളിക്കുന്നു. അത് 12:28. 12:28 ഈ സ്വപ്ന സുരേഷ് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട്
ആ കോള് ഏകദേശം അരമണിക്കൂറോളം 12:55 വരെ നീണ്ടുപോയിട്ടുണ്ട്. അത് ആ കോൾ റെക്കോർഡ്സിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഇതിനിടയിൽ ഇത് അമ്മയല്ല എന്ന് സംശയം ഉന്നയിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇതിനിടയിൽ 12:46 റഷീദ് എന്നയാൾ ഈ കോളിൽ വന്നിട്ടുണ്ട്. അതേപോലെ 12:46 മുതൽ 12:49 വരെയാണ്, അപ്പോഴും ഈ മദർ ഹോൾഡ് ചെയ്യുകയാണ്. അതിനുശേഷം 12:51 തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ബിൽഡറെ ഈ കോളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും ഈ കോളിൽ വന്നിട്ടുണ്ട്. ഈ പ്രമുഖ ബിൽഡർ ആരാണ് എന്ന് ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ അത് കോൾ റെക്കോർഡ്സിൽ വളരെ വ്യക്തമാണ്. ഇദ്ദേഹം ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന് മുമ്പ് നിരവധി തവണ സ്വപ്ന സുരേഷുമായി സംസാരിച്ചതിന്റെ തെളിവുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് കോളുകൾ, അതായത് റഷീദ് എന്ന് പറയുന്നത് ഒരുപക്ഷെ US കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹവും അതേപോലെ ഈ പ്രമുഖ ബിൽഡറും ഈ കോളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു പക്ഷേ ഗ്രൂപ്പ് കോൾ ആയിരിക്കണം എന്നുള്ളതാണ്. സ്വപ്ന സുരേഷും ഈ മദർ എന്ന് പറയുന്ന കഥാപാത്രവും അതേപോലെ ഈ പ്രമുഖ ബിൽഡറും അതേപോലെ UAE കോൺസുലേറ്റിലെ ഈ ഉദ്യോഗസ്ഥനും ഇവരെല്ലാവരും കൂടി ഈ കോളിൽ ഒരു ഗ്രൂപ്പ് കോളായിട്ട് തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇങ്ങനെ നിരവധി കോളുകൾ സ്വപ്ന സുരേഷിന്റെ ഫോണിലുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട എത്ര പേരെയാണ് അന്വേഷണ ഏജൻസി ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്, അവരിൽ നിന്ന് തെളിവ് ശേഖരിച്ചിട്ടുള്ളത്, ഇവരൊക്കെ എന്തിനാണ് സ്വപ്ന സുരേഷിനെ, കാരണം ഒരു പേരല്ല, നമ്മളൊരു ബിൽഡറുടെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, മലയാളം സിനിമയിലെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, തെലുങ്ക് സിനിമയിലെ ഒരു നടനുണ്ട്, അതേപോലെ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഓണറുണ്ട്, അതേപോലെ ഒരു ജുവലറിയുടെ ഭാഗമായിട്ടുള്ള ഒരാളുണ്ട്, പിന്നെ ഒരു വലിയ ഏജൻസി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ വിൽക്കുന്ന FMCG മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയുടെ ആളുണ്ട്. ഇവരെല്ലാം നിരവധി തവണ സ്വപ്ന സുരേഷിനെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഇവരെയൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടോ, ഇവരെയൊക്കെ ഇവർ, കാരണം ഈ കേസ് എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പോയിന്റ്, ഈ കേസ് റിവേഴ്സ് ഹവാലയാണ്. റിവേഴ്സ് ഹവാല നടത്തുന്നതിലെ ഒരു ഭാഗം മാത്രമാണ് കേരളത്തിലേക്ക് സ്വർണം കടത്തുക എന്നുള്ളതും കേരളത്തിൽ ഈ സ്വർണം വിതരണം ചെയ്യുക എന്നുള്ളതും, അല്ലാതെ ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, ഇത് റിവേഴ്സ് ഹവാലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലും ഈ കേസ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രമാദമായ ഒരു കേസിൽ ഇതിലെ മുഖ്യപ്രതി എന്ന് നമുക്കിപ്പോൾ അറിയാവുന്ന സ്വപ്ന സുരേഷുമായി ഈ ദിവസങ്ങളിലെല്ലാം ബന്ധപ്പെട്ട പ്രമുഖർ ആരൊക്കെയാണ്, അവരെന്തിനാണ് ബന്ധപ്പെട്ടത്, ആരാണ് ഈ മദർ, മദർ എന്ന പേരിൽ പറയുന്ന ആള് തന്നെയാണോ ഈ ശ്രീമതി റസിയുണ്ണി, ഈ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ ഇത്തരം വിഷയങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വെളിച്ചം വീശുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം വർഷങ്ങളായി ഭാരതത്തിന്റെ എക്കോണമി, ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന റിവേഴ്സ് ഹവാലയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഉണ്ട്, പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലും, പക്ഷേ കേരളത്തിൽ ഇത് വളരെ കൃത്യതയോടുകൂടി വളരെ സിസ്റ്റമാറ്റിക്കായി കേരളത്തിലെ പല പ്രമുഖ മേഖലകളിൽ പല മേഖലകളിലും ഉൾപ്പെട്ട പ്രമുഖരുൾപ്പെടുന്ന റിവേഴ്സ് ഹവാല റാക്കറ്റാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്, ബിൽഡർമാരുണ്ട്, ജ്വലറിക്കാരുണ്ട്, വ്യാപാരികളുണ്ട്, രാഷ്ട്രീയക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിന് ഒരു അന്ത്യം കുറിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. ഈ അന്വേഷണം ഒരു സ്വപ്ന സുരേഷിലോ അല്ലെങ്കിൽ ഒരു M.ശിവശങ്കറിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റാൾക്കാരിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല, ഇതൊരു വൈഡ് നെറ്റ്വർക്കാണ്, ഈ നെറ്റ്വർക്ക് തകർക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഉന്നയിക്കുന്ന സംശയങ്ങളിൽ കുറെ കാര്യങ്ങളിലെങ്കിലും ഞങ്ങൾക്കും ചില ഊഹങ്ങളും ചില ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് അന്വേഷണ ഏജൻസികളായി പറയട്ടെ, അവരുടെ അന്വേഷണത്തെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലൊന്നും ഈ അവസരത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയാത്തത്. പക്ഷേ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികളിൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം തകരുന്ന നിമിഷം നമ്മൾ ഇതെല്ലാം ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കുകയും ചെയ്യും. നമസ്കാരം.